ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചക്കക്കുരു കൊണ്ടുള്ള ചക്കക്കുരു മാങ്ങയാണ്. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് ചക്കക്കുരു ചെറുതായി അരിഞ്ഞത്, അതിനുശേഷം പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ ഉള്ളി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മാങ്ങ, പിന്നെ കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറുള്ളി, വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പില, ഇതൊക്കെ കൂടി നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ചക്കുരു നന്നായിട്ട് വിരുന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഞാനത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയാണ്. ഉടച്ചു കൊടുത്തതിന് ശേഷം ഈ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തീ ഒന്ന് ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കിയിടണം. ഈ സമയത്ത് അരപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി അരച്ചിട്ടുള്ള വെളുത്തുള്ളി, കറിവേപ്പില, സോറി ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരുവിലേക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു മാങ്ങ. എല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.